കന്നഡ ഇൻഡസ്ട്രിയിൽ ഹോംബാലയ ഫിലിംസ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റി, ഒരു ഫീൽ ഉണ്ട്. അതേപോലെ മലയാളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിഗ് പ്രൊഡക്ഷൻ ഹൗസാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ അല്ലേ? മൂപ്പര് മലയാള സിനിമ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ. സിനിമ വരും തോറും അതിന്റെ ക്വാളിറ്റി ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് മലയാളത്തിൽ ഒരു ക്വാളിറ്റി കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ട് വളരുന്നുണ്ട് നല്ല പോലെ. അപ്പൊ അതിൽ ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഒരു സിനിമയാണ് കുമാരി. കുമാരിയുടെ ടീസർ റിലീസായിട്ടുണ്ട്. നമുക്ക് നല്ലൊരു കണ്ടന്റ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി, നല്ല കണ്ടന്റ്. ടീസർ കണ്ടോക്കാം, കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. നേരെ നമുക്ക് ടീസർ കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹൈപ്സ് മീഡിയ. അപ്പൊ നമ്മളെ ട്രെയിലർ ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ പൃഥ്വിരാജ് പ്രൊഡക്ഷനിൽ അയ്യോ വീണ്ടും ടീസർ. ഇത് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന കാര്യമാണ് ടീസറും ട്രെയിലറും തമ്മില്. എന്തായാലും ആവട്ടെ, ടീസർ കാണാം. അപ്പോൾ അതിൽ ഐശ്വര്യ ലക്ഷ്മി അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ ആണ് ലീഡ് റോളിൽ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. കണ്ടോക്കിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയണതായിരിക്കും. ഓക്കെ, അപ്പം നേരെ ടീസർ കാണാം. ടീസർ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കാം. വടക്ക് ആകാശം മുട്ടുന്ന ഇല്ലിമലയ്ക്കപ്പുറം ഭൂപടങ്ങൾക്കറിയാത്ത ഒരു ലോകം. ഇല്ലിമലക്കാടിന്റെ നിഴൽ പോലെ ശാപം പതിഞ്ഞ മണ്ണ് കാഞ്ഞിരങ്ങാട്. അവിടെ പ്രാണം കൊടുത്തും അധികാരവും ആചാരങ്ങളും നിലനിർത്തണമെന്ന് ചൊല്ലിപ്പഠിച്ച ഒരു കൂട്ടം മനുഷ്യർ. അവർക്കിടയിലേക്കാണ് അവൾ എത്തിപ്പെട്ടത്. അവൾ അറിയാതെ ഇല്ലിമലക്കാടും പുഴയും കാഞ്ഞിരങ്ങാട്ടെ മണ്ണും നൂറ്റാണ്ടുകളായി കാത്തിരുന്നു അവളുടെ വരവിനായി. അങ്ങനെ ദേവന്മാരുടെയും അസുരന്മാരുടെയും ശാപങ്ങളുടെയും മന്ത്രങ്ങളുടെയും ലോകം അവളുടെ കൂടി ലോകമായി മാറി. കുമാരിയുടെ ലോകം. എത്ര നാളായി ഇതുപോലത്തെ ഒരു കഥ വായിച്ചിട്ട്. ദാസർ ഇങ്ങനത്തെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, സുപ്രിയ മേനോൻ, ലിസ്റ്റിൻ സ്റ്റീഫൻ ഇവരൊക്കെ കൂടി ചേർപ്പ് കിട്ടുന്ന ഒരു ക്വാളിറ്റി, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി. ആ സംഭവം അയ്യോ ഒരു രക്ഷയില്ല. മെയിൻ ആയിട്ട് നമ്മുടെ അണ്ണൻ ഷൈൻ ടോം ചാക്കോ അണ്ണൻ അങ്ങനെയൊക്കെ ഇതിനകത്ത് പൂണ്ട് വിളയാടാനുള്ള സംഭവങ്ങൾ അതുറപ്പാ. കാരണം നമ്മൾ ഇത്രയും ആൾ കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ പുള്ളി ഇങ്ങനെ സൈഡൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് നല്ലൊരു മെയിൻ റോള് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ചാരുകാസലി എന്നിട്ടുള്ള ഓട്ടം കണ്ടില്ലേ, പഴയ നമ്പൂതിരിമാരുടെ ശൈലിയിൽ സംഭവം. പിന്നെ നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ പെട്ടെന്ന് അനന്തഭദ്രത്തിലേക്ക് പോയ പോലെ. മ്യൂസിക് മാത്രല്ല, മൊത്തം ഒരു ആംബിയൻസ് ഒക്കെ കാണുമ്പോ ഒരു അനന്തഭദ്രം സ്റ്റൈല് ഫീൽ ചെയ്യുന്നുണ്ട്. അവളിങ്ങനെ കാവിലേക്ക് അതേപോലെ ഒരു ഫീല് കിട്ടുന്നു. പക്ഷെ
ആ ഒരു സിനിമ ഒക്കെ കഴിഞ്ഞിട്ട് കൊറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഫീലുള്ള ഒരു സാധനം വരുന്നത് മൊത്തം അനന്തഭദ്രം അല്ലെങ്കിലും എന്റെ വിനയന്റെ ആകാശഗംഗ ഫസ്റ്റ് ഇറങ്ങിയത് സെക്കൻഡ് അല്ല ഫസ്റ്റ് ലഗവും പിന്നെ പാമ്പാവും അതൊക്കെ ഒരു സാധനങ്ങൾ കാണാൻ അറിയില്ല എന്നാലും തമ്പ്രാക്കന്മാരും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നൊക്കെ പറയുമ്പോ ഒരു ആകാശഗംഗ ആനന്ദഭദ്രം ഒരു ഫീല് തന്നെയാണ് മൊത്തത്തില് പൃഥ്വിരാജന്റെ നരേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിലും ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാലി ഇവരുടെയൊക്കെ ഒരു നരേഷൻ കഴിഞ്ഞാൽ പിന്നെ പൃഥ്വിരാജന്റെ നരേഷൻ തന്നെയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു സൗണ്ട് മോഡുലേഷൻ എന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടാണ്. അപ്പൊ അത് ആ ടീച്ചർ കാരണം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു ഡയലോഗ് പറയുന്നതൊക്കെ ഇതിനകത്ത് ബാക്കിയുള്ള കുറെ ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്. അതില് ഷൈൻ ടോം ഐശ്വര്യം കഴിഞ്ഞാല് പിന്നെ മറ്റേ കലിയിലത്തെ മറ്റേ ശിവജിത്ത് അല്ലെ കലിയിലത്തെ വില്ലൻ അയാളെ കണ്ടു. പിന്നെ മറ്റേ മറ്റേ ഫോറൻസിക്കിലത്തെ വില്ലനായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പുള്ളി പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസറുടെ തന്നെയാണ് ആള്. അതുപോലെ പിന്നെ ഉള്ളത് സോറി കോളൊന്ന് പിന്നെ ഉള്ളത് മറ്റേ ആ ഒരു വയസ്സായിട്ടുള്ള ഒരാളല്ലേ അതെനിക്ക് പടികൻ ജോർജ് ആണോ എന്നൊരു സംശയം പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ആ ഒരു കോഴീനൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ഷോട്ടൊക്കെ വന്നിട്ടില്ലേ ഒരു സ്പടികം ചോർച്ച സ്പടികം ചോർ അതുപോലെ സുരഭി ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ മേക്കപ്പ് ഗംഭീരായിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ അല്ലെ. പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലാഷ് ചെയ്ത് പോണേ ഉള്ളൂ. അത് കാരണം കൊണ്ട് അടുത്ത് തന്നെ ഇറങ്ങും. അപ്പൊ പിന്നെ മൊത്തത്തിൽ ഒരു വ്യക്തത ഉണ്ടാവാൻ ചാൻസ്. എന്തായാലും കിടിലൻ കിടിലൻ ടീച്ചറാണ്. ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മുടെ ചങ്ക് ഷിബിൻ എന്ന് പറയുന്ന എഡിറ്റർ ഉണ്ട്, പുള്ളി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇതിനെ പറ്റിട്ട് പറഞ്ഞത് എന്നോട്. മച്ചാനെ ഒന്ന് വിചാരിക്കരുത്, എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആൾക്ക് ഇങ്ങനത്തെ ഒരു സിനിമയിലൊക്കെ ഒരു ചാൻസ് കിട്ടുന്ന പറയുന്നത് ഭയങ്കര കാര്യം തന്നെയാണ്. എന്തായാലും പൊളിച്ച് അതിന്റെ എഡിറ്റർ മറ്റേ ശ്രീജിത്ത് സാരംഗ് പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചെങ്ക് പൊളിക്ക് ചെങ്ക് പൊളിക്ക് നീ നീ വീഡിയോ കാണുന്നുണ്ട് എനിക്കറിയാം. കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു കമന്റ് ഇട്ടേക്ക്. അതെ സിനിമയില് നമുക്കും പിടിയുണ്ട്ര എന്ന് പറയാലേ. അതുകൊണ്ടും ഈ സിനിമ വരുമ്പോ എനിക്കൊരു എക്സൈറ്റ്മെന്റ് കൂടുതലായിട്ടുണ്ട്. നമ്മുടെ ചങ്ക അതിനകത്ത് വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് അപ്പൊ നിന്നെ പറ്റി പ്രത്യേകം പൊക്കി പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോ അത്രയൊക്കെയാണ് ടീച്ചറിനകത്ത് പറയാനുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ തന്നെ വിഷ്വൽസ് എല്ലാ കാര്യങ്ങളും ഗംഭീരം തന്നെയാണ്. അതിനകത്ത് നമ്മൾ ഇനിയിപ്പോ കൂടുതലായിട്ട് പൊലിപ്പിച്ച് പറയേണ്ട കാര്യങ്ങളായിട്ട് എന്തായാലും അണ്ണന്റെ ഷൈൻ ടോം അണ്ണന്റെ ഒരു ഷോ ആണ് പ്രതീക്ഷിക്കുന്നത് മെയിൻ ആയിട്ട്. അതുപോലെ ഐശ്വര്യ ലക്ഷ്മി അതെ കേട്ടോ, ഐശ്വര്യ ലക്ഷ്മിയുടെ ഇതിനകത്ത് കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. മെയിൻ റോള് പുള്ളിക്കാരി ആകുന്ന സമയത്ത് അതിനകത്ത് ട്രെയിലറിലൊക്കെ ചിലപ്പോ വരും ഒരു ഗംഭീര സാധനം, അതോട് കൂടിയിട്ട് സാധനത്തിന്റെ ഹൈപ്പ് മാറും. ടീസറിനകത്ത് കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ട്രെയിലറിന് എന്തൊക്കെ കാണിക്കുന്നുണ്ടാവും എക്സൈറ്റ്മെന്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം തന്നെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഗംഭീരം. അപ്പോ ടീസർ റിയാക്ഷൻ മീഡിയ നമ്മള് മൈൻഡ് ചെയ്യുക അല്ലെ, വേറെ ഒന്നുമല്ലല്ലോ പറയാനായിട്ട്. ഇനിയിപ്പോ പറയാണ്ടെങ്കിൽ അടുത്ത ട്രെയിലർ വരുമ്പോ എന്തെങ്കിലൊക്കെ വിട്ടുപോയിണ്ടോ, സ്ഥിരം അങ്ങനെയാണ്. ഇതൊക്കെ കഴിഞ്ഞാല് പിന്നെയാണ് ആലോചിക്കുക. അയ്യോ അത് പുള്ളിക്കാരൻ തന്നെയാണല്ലോ ഇപ്പൊ മലയാളം സിനിമകളിൽ ഒരുവിധം പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി കൂടുതൽ വിളിച്ചു കിട്ടൊന്നും വേണ്ട. അപ്പോ ടീസർ റിയാക്ഷൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ സ്റ്റേ ട്യൂൺ ടു ഹൈപ്സ് മീഡിയ.